യേശു ആരാധിപ്പാൻ യോഗ്യൻ, അങ്ങേ ഞാൻ ആരാധിക്കും, അങ്ങേ പുകഴ്ത്തിടും. എൻ കാന്തൻ സർവാംഗ സുന്ദരൻ, എൻ തുമ്പം കാണുന്നവൻ, എന്നെ കാക്കുന്നവൻ. യേശു ആരാധിപ്പാൻ യോഗ്യൻ, അങ്ങേ ഞാൻ ആരാധിക്കും, അങ്ങേ പുകഴ്ത്തിടും. എൻ കാന്തൻ സർവാംഗ സുന്ദരൻ, എൻ തുമ്പം കാണുന്നു. ലുക്കിംഗ് ഇൻടു ജീസസ് വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിന് ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗത്തിലോ ഭാരത്തിലോ തകർച്ചയിലാണോ കടന്നു വരിക, യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കും. ഗ്ലോറി ടു ജീസസ്. ലുക്കിംഗ് എൻ്റെ ജീസസ് എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ വിടുതൽ യേശു കർത്താവ് ചെയ്യും. ഈ പ്രോഗ്രാമിൻ്റെ പേര് ലുക്കിംഗ് എൻ്റെ ജീസസ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. നിങ്ങളുടെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഈ കർത്താവ് കൊണ്ടുപോകും. ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി, പല ദൈവീക അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായി പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. പക്ഷേ പലതും ചെയ്ത് പരാജയത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഈ മീഡിയയിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക. ലുക്കിംഗ് അൻടു ജീസസ്. യേശു കർത്താവിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹവും വിജയവും അത്ഭുതവും പ്രാപിക്കാൻ സാധിക്കും. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന അനേകരെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ വിജയത്തിന് വേണ്ടി ചെയ്തിട്ട് പരാജയത്തിൽ വന്ന് നിൽക്കുന്ന, നിരാശയ്ക്കകത്തായിരിക്കുന്ന നൂറുകണക്കിന് വ്യക്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് മുതൽ ഒരാളെ ട്രൈ ചെയ്യുക. നിങ്ങൾ പലതും നോക്കി പലതും ട്രൈ ചെയ്ത് കാണും. വിശ്വാസത്തിൻ്റെ നായകനെ പൂർത്തി വരുത്തുന്നവനായ യേശു കർത്താവിനെ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ നല്ല കൂട്ടുകാരനായ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ജയത്തിൽ നിന്നും ജയത്തിലേക്ക്, അത്ഭുതത്തിലേക്ക് ഒരു വിടുതൽ ജീവിതം നിങ്ങൾക്ക് നൽകുവാൻ ഇടയാക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ മീഡിയയിൽ കൂടെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. ആ യേശു കർത്താവിനെ വിശ്വസിക്കുക, സ്വീകരിക്കുക, അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കാൻ സാധിക്കും. അതുപോലെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നവർ പുനലൂരിലേക്ക് കടന്നു വരിക. എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ YMCA ഹാളിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും ഇവിടെ ശുശ്രൂഷയും നടക്കുന്നു. ഒന്നിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുക. നിങ്ങൾ എത്ര വിദൂരാതിലും കടന്നു വരിക. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രതീക്ഷയോടെ ആയിരിക്കുക. അസാധാരണമായ വിടുതൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇന്നത്തെ പ്രോഗ്രാം സാധ്യമാക്കി തന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും ഈ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യാം. നിങ്ങൾ തരുന്ന ഈ എമൗണ്ടുകൾ അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി തീരും. നമുക്കൊന്നിച്ച് ദൈവരാജ്യം വളർത്താം. നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. തുടർന്ന് വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാമെന്നാണ്. തുടർന്ന് പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കുക. വചനത്തിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാരിന്റെ സുവിശേഷം 16:26 അതിൻ്റെ 24 വാക്യം. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇങ്ങനെ പറയുന്നു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. യേശു കർത്താവ് പറയുന്ന വചനമാണ്, വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. യേശു കർത്താവ് പറയാണ്, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ, യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് സന്തോഷം പൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ സന്തോഷകരമായ നിറവുകൾ, നന്മകൾ അനുഭവിക്കാൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥ എന്നും ഉണ്ടാകണം. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ സന്തോഷപൂർണ്ണമാകുമെന്നും നിങ്ങൾക്ക് ലഭിക്കും.
അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ആമീൻ ആമീൻ, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. യേശു കർത്താവ് ഉറപ്പിച്ചു പറയുകയാണ്, ആമീൻ ആമീൻ, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നത് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് അവൻ നിങ്ങൾക്ക് തരും. എങ്ങനെ തരും? സന്തോഷപൂർണ്ണമാകുമെന്നും കർത്താവ് തരും. ഇന്നെൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി പേര് കൊതിക്കുന്ന ഒരാഗ്രഹമാണ്, എൻ്റെ ജീവിതത്തിനകത്ത് ചില സന്തോഷപൂർണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കണമെന്ന്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി വചനത്തിൽ കൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ചില മണ്ഡലങ്ങളിൽ സന്തോഷമല്ലാതെ പരാജയത്തിൻ്റെ അകത്തും വേദനയ്ക്കകത്തും എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാമോ? യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷപൂർണമാകുമെന്ന് ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഇന്നത്തെ മെസ്സേജ് ഇതാ, ജീവിതത്തിൽ സന്തോഷപൂർണമായ ഒരു അനുഗ്രഹം, വിടുതൽ നിങ്ങൾ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സന്തോഷപൂർണമാകണം ലഭിക്കും. ഇത് മനുഷ്യൻ പറയുന്ന വാക്കുകളല്ല, കർത്താവ് തന്നെ പറയണം. മനുഷ്യൻ വാക്കുമാറും, ആകാശം മാറിയാലും ഭൂമി മാറിയാലും വാക്കുമാറാത്ത വിശ്വസ്തനായ, വ്യാജം പറയുവാൻ മനുഷ്യനില്ലാത്ത വിശ്വസ്തനായ ദൈവമാണ് യേശു കർത്താവ്. കർത്താവ് തന്നെ സ്വന്തം വാമൊഴിയാൽ പറഞ്ഞതാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനെ അപേക്ഷിപ്പീൻ, സന്തോഷപൂർണമാകുമെന്നും പിതാവിൽ നിന്നും നിങ്ങൾക്ക് ആ വിടുതൽ ലഭിക്കും. അപ്പോൾ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു അനുഭവം, നിലനിൽക്കുന്നൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കണം, പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. പഴയ നിയമത്തിൽ എസ്രായയുടെ പുസ്തകത്തിൽ അവിടെ ഒരു പ്രാർത്ഥന കാണാം. എസ്രായയും കൂട്ടരും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങൾ ഈ കരയിൽ നിന്നും അടുത്തൊരു കരയിലേക്ക് ഞങ്ങൾ യാത്രയാക്കുകയാണ്, യാത്രയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും ഒരു ശുഭയാത്ര വേണം. ജീവിതത്തിൻ്റെ അകത്തൊരു ശുഭത വെളിപ്പെടണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണം. ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കണം. അവർ ആ ആറ്റിൻ്റെ തീരത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു, യാത്രയ്ക്ക് മുമ്പേ അവർ പ്രാർത്ഥിച്ചു. കാരണം ഈ യാത്ര ഞങ്ങൾക്ക് ശുഭമായി തീരുവാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് തലമുറയ്ക്ക് സമർത്ഥമായ അനുഭവം ഉണ്ടാകണം, ഞങ്ങളുടെ സമ്പത്തിനൊരു അനുഗ്രഹം വെളിപ്പെടണം. അപ്പോൾ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ തലമുറ മേൽ ഒരു ശുഭത വെളിപ്പെടണം, എൻ്റെ സമ്പത്തിന് മേൽ, വരുമാന മാർഗത്തിന് മേൽ, ബിസിനസ്സിന് മേൽ, ജോലി മണ്ഡലങ്ങളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം? ഈ ശബ്ദം കേൾക്കുമ്പോൾ പല മണ്ഡലത്തിൽ അശുഭത അനുഭവിച്ച് നിരാശയ്ക്കകത്ത് വേദനയ്ക്കകത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളെ നോക്കി ദൈവാത്മാവ് പ്രവചിക്കുന്നു. ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭത വെളിപ്പെടുത്താൻ പോകുകയാണ്. പലതും കണ്ട് അശുഭമായ അവസ്ഥയിൽ നിൽക്കുന്ന തലമുറയുടെ ജീവിതം നോക്കി ഒരു നന്മയും കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കി, നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ, ജോലി മണ്ഡലം നോക്കി വളരെ ഭാരപ്പെട്ട് തളർന്ന് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഒരു ശുഭത വെളിപ്പെടണമോ? ദൈവത്തിൻ്റെ കൈ അനുകൂലമാകണം. ദൈവത്തിൻ്റെ കൈ അനുകൂലമാണെങ്കിലേ നാം പ്രാർത്ഥിക്കണം. എസ്രായേൽക്കൂട്ടർ പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ വരി യാത്രയിൽ ശത്രു ഞങ്ങളെ തടുക്കാതിരിക്കാൻ തക്കവണം. പകയൻ്റെ ദുഷ്ടൻ്റെ കണിയിൽ നിന്ന് വിടിയിക്കാൻ കർത്താവ് നിന്റെ കൈ അനുകൂലമായിരിക്കണമേ. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, വചനം പറയുന്നു, ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവർ പുറപ്പെട്ടു ക്ഷേമത്തോടെ മറുകരയിലെത്തി. ഈ ജീവിതയാത്രയിൽ അടുത്ത ദൈവ പദ്ധതിയിലേക്ക് ശാന്തമായ ശുഭതയുടെ ഒരു മറുകര കാണുവാൻ അനേകർ കൊതിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ലേ? നാളുകളായി നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമില്ലേ? എൻ്റെ തലമുറയുടെ ജീവിതത്തിന് മേൽ, അവരുടെ കുടുംബ ജീവിതത്തിനകത്ത്. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തലമുറയുടെ വിവാഹം കഴിഞ്ഞു വിട്ടു, അവർ വളരെ ഭാരപ്പെടുന്നു, അവരുടെ ജീവിതത്തിനകത്ത് ഒരു ശുഭത വെളിപ്പെടുന്നില്ല, എന്നും വേദനയും കണ്ണുനീരും മാത്രം അനുഭവിക്കുന്നു. എങ്ങനെ പറയുന്ന അനേക മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ശുഭത വെളിപ്പെടുവാൻ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിനകത്ത് ഒരു ശുഭത വെളിപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്ലെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മക്കൾ, അല്ലെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് ജോലി മണ്ഡലങ്ങളിലായിരിക്കുന്നു, വിദേശ രാജ്യത്തായിരിക്കുന്നു, അവർ വേണ്ട വിധത്തിൽ ശുഭത അവിടെ അനുഭവിക്കുന്നില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ വിശ്വസിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്, ഒരു ശുഭത വെളിപ്പെടാൻ പോവുകയാണ്. അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ശുഭത വെളിപ്പെട്ടു. മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുന്ന യാത്ര അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ വചനം, ഈ വായിച്ച രണ്ട് വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ജീവിതത്തിലെ ശുഭത അനുഭവിപ്പാൻ ജീവിതയാത്ര കർത്താവിൻ്റെ കരുത്താൽ അനുഗ്രഹമായി തീരുവാൻ, ജീവിതത്തിനകത്ത് സന്തോഷപൂർണ്ണമാകുമെന്ന ദൈവിക നന്മ ലഭിക്കണമെങ്കിൽ നാം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പ്രിയരെ, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ നല്ല ആഹാരമുണ്ട്, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കുന്നു, പക്ഷേ നമുക്ക് ആ ഓക്സിജൻ ബ്രീത്തിങ്ങിന് ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല. ഓക്സിജൻ കിട്ടാതിരുന്ന ചില മിനിറ്റുകൾ കഴിയുമ്പോൾ
ശ്വാസം മുട്ടി നമ്മൾ മരിക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്ന് പറയുന്ന പോലെ തന്നെയാണ് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് പ്രാർത്ഥന ഒരു ഓക്സിജൻ പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ജീവൻ നിറയുന്നില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷപൂർണ്ണമാകുന്ന ഒരു വിജയത്തിൻ്റെ ശുഭതയുടെ അനുഭവം വേണോ, നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ മാതൃക യേശു കർത്താവാണ്. വചനം പറയുന്നു, എബ്രായക്കരുടെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുവാൻ. അപ്പം നമ്മുടെ മാതൃക നമ്മുടെ യേശു കർത്താവാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ശുഭത വെളിപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ അനുഗ്രഹം വെളിപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷപൂർണ്ണമാണെന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിപ്പാൻ നാം പ്രാർത്ഥിക്കണം. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ അനേകരെ കർത്താവ് ഒരുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ. വിശ്വാസത്തോടെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ വലിയ മാറ്റങ്ങൾ, പല ശുഭതകൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. ചില കുടുംബങ്ങളെ നോക്കിയത്രയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുക. നമ്മുടെ മാതൃക യേശു കർത്താവാണ്. യേശു കർത്താവിൻ്റെ പരിസ്ഥി ശുശ്രൂഷ സമയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ തൻ്റെ ജീവിതം തുടങ്ങുന്നത് ഓരോ ദിവസം സ്റ്റാർട്ടിങ് താൻ പ്രാർത്ഥിച്ചാണ് തുടങ്ങിയത്. വിശുദ്ധ ബൈബിൾ സുവിശേഷം പരിശോധിക്കുമ്പോൾ അതിരാവിലെ ഇരുട്ടോടെ താൻ എഴുന്നേറ്റ് നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പേ ആ പ്രഭാത യാമത്തിൽ തന്നെ താൻ പ്രാർത്ഥിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എന്ത് തുടങ്ങുന്ന ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ ഒരു ഏത് കാര്യത്തിൽ നിങ്ങൾ സ്റ്റെപ്പ് വെക്കുന്നു, പ്രാർത്ഥിച്ച് തുടങ്ങുക. സാധ്യതകളൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ആ കാര്യം നിങ്ങൾ സ്റ്റെപ്പ് വെക്കാമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷപൂർണ്ണമാകാൻ വേണം. ചില വിടുതലുകൾ, അനുഭവങ്ങൾ, ശുഭതകൾ, ദൈവത്തിൻ്റെ കൈ അനുകൂലമാകുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അനുഭവിക്കാൻ സാധിക്കും. ഇന്നെൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുക. ഈ മെസ്സേജിൽ കൂടെ ഒരു തീരുമാനം നിങ്ങൾ നിശ്ചയമായി എടുക്കണം. എങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമാകുന്ന ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവിക്കാൻ സാധിക്കും. യേശു കർത്താവിൻ്റെ ആ തുടക്കം പ്രാർത്ഥനയിലാണ് യേശു കർത്താവ് തുടങ്ങി. ഓരോ ദിവസവും തൻ്റെ പ്രാർത്ഥനയിൽ തുടങ്ങി. അപ്പോൾ തന്നെ യേശു കർത്താവിൻ്റെ ഈ പരിസ്ഥി ശുശ്രൂഷ ആരംഭിക്കുന്നതും പ്രാർത്ഥിച്ചാണ്. നമുക്കറിയാം യോഹന്നാൻ്റെ കയ്യിൽ യോർദാനിൽ യേശു കർത്താവ് സ്നാനമേറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ ഇറങ്ങി. അപ്പം തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് പ്രാർത്ഥിച്ചു തുടങ്ങി. യേശു കർത്താവ് പ്രാർത്ഥിച്ചു സംഭവിച്ചു, സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി. പ്രിയരെ, പ്രാർത്ഥിക്കുമെങ്കിൽ ചില വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ അനേക വാതിലുകൾ നിങ്ങൾ മുട്ടിക്കിട്ട് തുറക്കാൻ സാധിക്കാതെ പലതും അടഞ്ഞു കിടക്കുന്നെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ യേശു കർത്താവ് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും. ചില ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. സ്വർഗം തുറന്ന പോലെ സർവശക്തനായ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതവണ്ണം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അനേക കുടുംബങ്ങളെ നോക്കി ഈ മിനിറ്റിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, ചില ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുകയാണ്. യൗവനക്കാര്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഭാവിക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ അകത്ത് നന്മകൾ, ജോലികൾ വെളിപ്പെടാനായിട്ട് നിൽക്കുന്നവർക്ക് ചില ഡോറുകൾ കർത്താവ് തുറക്കാൻ പോകണം. ചില രാജ്യങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ പലതും തടസ്സപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ശക്തമായി പ്രാർത്ഥിച്ചോ, ചില ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് തുറപ്പാൻ ശക്തി ഇല്ലായിരിക്കാം, പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായിരിക്കും. ആ കൈ നമുക്ക് വേണ്ടി ചില ഡോറുകൾ തുറക്കും. ദാവീദ് ഗോത്രത്തിൻ്റെ താക്കോൽ കൈയുള്ളവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറപ്പാൻ കരുവുള്ളവൻ, യേശു കർത്താവ് ഒരു വാതിൽ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങൾ മുന്നേറേണ്ട ചില ഡോറുകളെ വൈശാചിക മണ്ഡലങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കരം ചലിക്കുമ്പോൾ ആ ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരാൻ പോവുകയാണ്. വിശ്വസ അനേകരെ നോക്കി പറയുന്നു, ചില ഡോറുകൾ വാതിൽ തുറക്കാൻ പോവുകയാണ്. നിന്റെ തലമുറയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില ഡോറുകൾ, ബന്ധങ്ങൾ, ലിങ്കുകൾ തുറന്നു തരാൻ പോവുകയാണ്. ചില യാത്രകൾ, വിദേശ യാത്രകൾക്ക് വേണ്ടി ഡോറുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, എങ്ങനെ ആ കാര്യങ്ങൾ സോൾവ് ആകുമെന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളെ കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, ദൈവത്തിൻ്റെ കൈ അനുകൂലമായി ചലിക്കുമ്പോൾ അതിനുവേണ്ടി ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ചില ഡോറുകൾ കർത്താവ് തുറക്കാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രത്യേകിച്ച് ഒരു കുടുംബത്തോട് പരിശുദ്ധം സംസാരിക്കുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നത്തെ സോൾവ് ചെയ്യാനായി കർത്താവ് ചില ഡോറുകൾ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകത വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് നമുക്ക് കാണാൻ സാധിക്കും. പ്രാർത്ഥിച്ച് തുടങ്ങി. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും, നമ്മൾ വെക്കാൻ പോകുന്ന സ്റ്റെപ്പുകൾ പ്രാർത്ഥിച്ച് വെക്കുക, എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. അതുപോലെ യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും. തന്നെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം
തനിക്ക് ബോധിച്ചവരെ തൻ്റെ കൂടെ ശിഷ്യന്മാരായി കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പോൾ യേശു കർത്താവ് ഒരു ജീവിതത്തിൻ്റെ അകത്ത് തൻ്റെ ശുശ്രൂഷകളെ കൂടെ നടക്കാനായി തൻ്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പ്രാർത്ഥിച്ചാണ് തിരഞ്ഞെടുത്തത്. ഇന്ന് ലോകത്തിൽ അനേകരെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ നാളുകളിൽ ആ വ്യക്തികൾ അനുഭവിക്കുന്ന പരാജയത്തിൻ്റെ കാരണം അല്ലെങ്കിൽ തിക്താനുഭവത്തിൻ്റെ കാരണം ചില നാളുകൾക്ക് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ മുമ്പോ അവരെടുക്കേണ്ട നല്ല ചില തീരുമാനങ്ങൾക്ക് പകരം റോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. പ്രാർത്ഥിക്കാതെ പൈശാചിക ആലോചനയിൽ ഓരോ തീരുമാനമെടുത്തു. അതിൻ്റെ പരാജയം അതിൻ്റെ വേദനയുമാണ് ഈ നാളുകൾ അനുഭവിക്കുന്നത്. പ്രിയരെ, നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നത്തിൻ്റെയും ഒരു കാരണം നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ ഡിസിഷൻ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിച്ചില്ല. അതിൻ്റെ പരാജയങ്ങളാണ് പലപ്പോഴും നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നിശ്ചയമായി മനസ്സിലാക്കുക, പ്രത്യേകിച്ച് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ നിശ്ചയമായി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് തിരഞ്ഞെടുപ്പുകൾ എടുക്കാവൂ. പ്രാർത്ഥിക്കാതെ നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ പരാജയത്തിലേക്ക് മാറും, പിശാചിന് അതൊരു മുഖമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്താൽ ഉള്ള തിരഞ്ഞെടുപ്പുകൾ പ്രാപിപ്പാനായിട്ട്. അപ്പോൾ ചില ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ചില തിരഞ്ഞെടുപ്പ് എടുത്തത്, എന്നിട്ട് ചില വേദന അനുഭവിക്കുന്നല്ലോ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നല്ലോ, ഒരിക്കലും ഭാരപ്പെടണ, അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു അത്ഭുതം വെളിപ്പെടാനാണ്. അപ്പം നമുക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, യേശു കർത്താവ് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ ഒരു വ്യക്തിയാണല്ലോ യൂത, അതേ യൂത ഞാൻ തന്നെയാണല്ലോ യേശു കർത്താവിന് ഒറ്റ കൊടുത്തത്, കാണിച്ചു കൊടുത്തത്. പ്രിയമുള്ളവരെ, യെസ്, ശരിയാണ്, പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത യൂത എന്ന വ്യക്തി യേശു കർത്താവിനെ കാണിച്ചു കൊടുത്തു. എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ കണ്ണിൽ അത് തിന്മയാണെന്ന് തോന്നുമ്പോൾ തന്നെ ആ യൂത ആണ് യേശു കർത്താവിനെ കാണിച്ചു കൊടുത്തത് കൊണ്ട് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചു, പിശാചിൻ്റെ തലയെ തകർത്തു, മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരം അവിടെ കാണുവാനിട വന്നു. ഒരു തിന്മയെന്ന് ഒരു ചടി തോന്നിയെങ്കിലും അത് നന്മയ്ക്കായി മാറ്റുന്ന കർത്താവ്. അപ്പോൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കഴിഞ്ഞ നാളുകൾ അനേകർ ഇപ്പോൾ ഒരു ചോദിച്ചിഹ്നം പോലെ നിൽക്കുകയായിരിക്കാം, ഞാൻ പ്രാർത്ഥിച്ചിട്ടാണല്ലോ തീരുമാനമെടുത്തത്, സ്റ്റെപ്പ് വെച്ചത്, തിരഞ്ഞെടുത്തത്, പക്ഷേ ഇപ്പോൾ ഞാൻ ചില ബുദ്ധിമുട്ടുകളുടെ വേദനക്കൂടെ കടന്നു പോകുന്നു. ആ തീരുമാനത്തിന് പുറത്ത് ഒരിക്കലും ഭാരപ്പെടുന്നത്, പ്രാർത്ഥിച്ചിട്ട് എഴുപച്ച സ്റ്റെപ്പിൻ്റെ അകത്ത് ദൈവഹിതപ്രകാരം എടുത്ത സ്റ്റെപ്പിൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ നിങ്ങളുടെ ബിസിനസ് വരുമാന മണ്ഡലങ്ങളിലോ നിങ്ങളൊരു ഭാരം അനുഭവിക്കുന്നെങ്കിൽ ആത്മാവ് ഞാൻ പ്രവചിക്കുന്നു, അത് വലിയൊരു നന്മയ്ക്കായി, ഒരു വലിയ ദൈവപ്രവൃത്തിക്കായി, ദൈവനാമ മഹത്വത്തിനായി കർത്താവ് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സമയത്ത് അവിടെ അത്ഭുതം വെളിപ്പെടുവാനിട വരും. അനേകർ അങ്ങനെ ഭാരപ്പെടേണ്ട ശബ്ദം കേൾക്കുന്നു. ഒരിക്കലും ഭാരപ്പെട പ്രാർത്ഥിച്ച് സ്റ്റെപ്പ് എടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഒരിക്കലും പരാജയപ്പെടത്തില്ല. ആരൊക്കെ പരാജയമെന്ന് നോക്കിയാലും പറഞ്ഞാലും അതിൻ്റെ മധ്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ കരം ചലിച്ച് അത് വിജയത്തിനായി, അത് നന്മയ്ക്കായി, ഒരു വലിയ അത്ഭുതത്തിനായി, മറ്റുള്ള മുമ്പിൽ ഒരു വലിയ നിറവിനായി എൻ്റെ യേശു കർത്താവ് മാറ്റാൻ പോവുകയാണ്. ഈ ദിവസം അനേകം നോക്കി ഞാൻ പ്രവചിക്കുന്നു, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിച്ച് മുന്നേറിയിട്ടും ജീവിതത്തിൻ്റെ അകത്ത് ചില പ്രതിസന്ധികൾ വേദനയ്ക്കകത്ത് ആണ്ടിയുലിയുന്ന അനേക കുടുംബങ്ങളെ വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ ദിവസങ്ങളിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വരുന്ന മാസങ്ങളിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതത്തെ ചെയ്യാൻ പോവുകയാണ്. തകർക്കപ്പെട്ട നിന്റെ കൂടാരത്തെ നിങ്ങൾ പിടിച്ച് ഉയർത്താൻ പോവുകയാണ്. ജീവിതത്തിൻ്റെ അകത്ത് കുടുംബത്തിൻ്റെ അകത്ത് ശുഭത വെളിപ്പെടാതെ തകർന്ന വേദനയ്ക്കകത്ത് കടന്നു പോകുന്ന കുടുംബങ്ങളെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ കൂടാരത്തിൽ ഒരു ശുഭത വെളിപ്പെടാൻ പോവുകയാണ്. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷം ഭക്തന്മാരുടെ കൂടാരങ്ങളിൽ കേൾപ്പിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കൈ നിങ്ങൾക്ക് അനുകൂലമാകാൻ പോവുകയാണ്. ആ കൈയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വിടുതൽ അനുഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വചനം പറയുന്നു, സന്തോഷപൂർണ്ണമാണം ലഭിപ്പാൻ, ജീവിതത്തിന്റെ അകത്ത് ഒരു ശുഭത അനുഭവിപ്പാൻ നാം ഈ വിശ്വാസത്തോടെ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ പിതാവിൽ നിന്നും അത് നമുക്ക് പ്രാപിപ്പാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വിജയകരമായി നിലനിന്ന് അനുഗ്രഹം മുന്നോട്ട് പോകണമെങ്കിൽ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, യേശു കർത്താവ് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് തുടക്കങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങുക. രണ്ട്, നമ്മുടെ ജീവിതത്തിലേക്കേണ്ട തിരഞ്ഞെടുപ്പുകൾ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ദൈവഹിതപ്രകാരം ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുക. അത് നമുക്ക് അനുഗ്രഹമായിരിക്കും. ഇടയ്ക്ക് അതിൻ്റെ അകത്തൊരു വേദന ഉണ്ടെങ്കിലും അതിനുമേൽ കർത്താവിൻ്റെ കരം ചലിച്ച് നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. കർത്താവ് പറഞ്ഞിട്ട് സ്റ്റെപ്പ് വെച്ചോ എങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കാരണം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവം. ഹല്ലേലൂയ. വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് സോറി എന്ന് പറഞ്ഞ് മാറിപ്പോന്ന ദൈവമല്ല യേശു കർത്താവ്. ഉപേക്ഷിക്കാതെ നമ്മെ ചേർത്തുകൊണ്ട് കണ്ടാലും ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞതാണ് യേശു കർത്താവ്. നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ അത്ഭുതം വെളിപ്പെടാൻ പോവുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പരീക്ഷയിൽ അകപ്പെടാതെ, പിശാചിന്റെ കിണിയിൽ അകപ്പെടാതെ, ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെടാതെ
നിലനിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നാം പ്രാർത്ഥിക്കണം. യേശു കർത്താവിൻ്റെ മരണത്തോട് അടുക്കുന്ന സമയത്ത് ഗെസ്തമനിൽ യേശു കർത്താവ് പ്രാർത്ഥിപ്പാൻ പോയി. തൻ്റെ ശിഷ്യന്മാരെ ഒരു സ്ഥലത്താക്കി പ്രാർത്ഥിപ്പാൻ പറഞ്ഞിട്ട് തൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്ന കാണും. യേശു കർത്താവ് ചോദിക്കുന്നുണ്ട്, ഒരു നാഴിക പോലും എന്നോട് ഉണർന്ന് പ്രാർത്ഥിപ്പാൻ സാധിക്കുന്നില്ല. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പി. ഇപ്പം മൂന്നാമത്തൊരു കാര്യം, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം വെച്ച നന്മകൾ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ നിശ്ചയമായി നാം പ്രാർത്ഥിക്കണം. പിശാചിൻ്റെ കെണിയിൽ അകപ്പെടാതെ, കാരണം അലറുന്ന സിംഹം പോലെ ആരെയും വിഴുങ്ങണ്ടു എന്ന് പറഞ്ഞ് പിശാജ് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിൻ്റെ മുമ്പിൽ നാം വീരാതെ കുടുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഏത് പിശാജ് കെണി ഒരിക്കലും അതിനെ തിരിച്ചു മാറ്റി നമുക്ക് അനുകൂലമാക്കുവാൻ യേശു കർത്താവിന് സാധിക്കും. വിശുദ്ധ ബൈബിളിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് ആ സംഭവം കാണാൻ സാധിക്കും. ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേലിനെ യഹൂദ ജനത്തെ കൊന്നു മുടിച്ച് നശിപ്പിക്കാനായി രേഖകൾ റെഡിയാക്കി രാജാവിന് അധികാര കാര്യങ്ങളും പത്രങ്ങളും മാച്ചു അധികാരത്തിന്റെ മോചനം ലഭിച്ചു. ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ ജനത്തെ എല്ലാം കൊന്നു മുടിച്ച് നശിപ്പിക്കാം. ഹല്ലേലൂയ. ആ കുഞ്ഞുകുട്ടി ആ ബാലവൃദ്ധങ്ങൾ നശിപ്പിച്ച സ്വത്തുക്കൾ എല്ലാം കൊള്ളയിടണം, ഈ ഒരു ചിന്താഗതിയായിരുന്നു. അതിൽ മൊർദെക്കായി എന്ന വ്യക്തിക്ക് വേണ്ടി കരികുമരമൊക്കെ ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തൻ കരികുമരമൊക്കെ ഒരുക്കി പ്രതികൂലമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ എസ്തേറും കൂട്ടരും അവിടെ ദൈവത്തോട് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാമോ? ആരാണോ രേഖ എഴുതിയത്, അവൻ ഏത് രേഖയാണ് എഴുതി വെച്ചത്, അതേ രേഖ പ്രകാരം അവൻ തന്നെ കരുകുമരത്തിൽ മരിപ്പാൻ ഇടവന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കാര്യങ്ങളെ മാറ്റി മറിച്ചു. ഹല്ലേലൂയ. ഇന്ന് പ്രതികൂലമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് ഭാരപ്പെണ്ട. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ, പരീക്ഷയിലും കെണിയിലും അകപ്പെടാതെ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ചലിച്ച് ഏത് കാര്യം പ്രതികൂലമായി നിൽക്കുന്നു അത് നേരെ തിരിച്ച് അനുകൂലമാക്കാൻ പോവുകയാണ്. ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന അനേക കുടുംബം നോക്കി പറയണം, ഈ ദിവസങ്ങൾ ഒത്തിരി പ്രതികൂലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവിനാൽ ആ പ്രതികൂല അവസ്ഥകളെ മാറ്റി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അനുകൂലത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിച്ചോ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ പ്രാർത്ഥന നമുക്ക് കാര്യങ്ങൾ തിരിച്ചു പറ്റി അനുകൂലമാക്കുക മാത്രമല്ല, പിശാചിൻ്റെ പദ്ധതികളെ അതിനെ അടച്ച് നമുക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിപ്പാൻ യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദാനിയേലിനെ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിൽ ഇട്ടു. തൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് വിട്ടപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായെ അടച്ചു. അപ്പോൾ ഏത് പ്രതികൂലത്തിൻ്റെ അവസ്ഥയ്ക്കകത്ത് വീണാലും അതിനെ അടച്ച് ഹല്ലേലൂയ നമുക്ക് അനുകൂലമാക്കി തീർപ്പാൻ കർത്താവ് ഇടയാക്കും. അപ്പം പ്രാർത്ഥന നമുക്ക് വേണ്ടി വാതിൽ തുറക്കും. അതുപോലെ പിശാച് തുറന്നു വെച്ച വാതിലുകളെ അടച്ച് നമുക്ക് അനുകൂലമായി അവസ്ഥകൾ വെളിപ്പെടും. അപ്പോൾ വിശുദ്ധ ബൈബിൾ ഉടനീളം പ്രാർത്ഥിച്ച തൻ്റെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളും അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വായിച്ച വചനപ്രകാരം വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിനോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ സന്തോഷപൂർണ്ണമാകണം ലഭിക്കും. അപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് സന്തോഷപൂർണ്ണമാകുന്ന ഒരവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ജീവിതത്തിൻ്റെ സകല തുറകളിലും നിങ്ങളൊരു ശുഭത ആഗ്രഹിക്കുന്നില്ലേ? ഒറ്റ സൊല്യൂഷൻ, ഒരേ ഒരു കാര്യം, പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് അത്ഭുതത്തെ ചെയ്തിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ വിശ്വസിക്കാം, സ്വർഗീയ കലവറകൾ ഈ പ്രാർത്ഥന മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇതുവരെ യേശു കർത്താവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തികൾ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രാർത്ഥിക്കണം. യേശുവേ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പാപിയാണ്. എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തെ ഞാൻ നിന്റെ കരങ്ങളിൽ കേൾപ്പിക്കുന്നുവെന്ന് നിങ്ങൾ ഏത് ജാതിയാകട്ടെ, ഏത് മതമായിരിക്കട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന അവസരമുണ്ട്, യേശു കർത്താവിനോട് ഇപ്പോൾ ഒന്ന് സമർപ്പിക്കാമോ? സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ കർത്താവ് നിങ്ങളുടെ പിതാവായി മാറാൻ പോവുകയാണ്. മക്കളും അപ്പനും എന്ന ബന്ധത്തോടെ ചോദിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇപ്പോൾ യേശു കർത്താവുമായി ബന്ധമില്ലാത്തവർ ഈ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചാണ്. യേശുവേ, ഞാൻ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നീ എൻ്റെ കർത്താവാണ് എന്ന് ഏറ്റു പറയുന്നു. എൻ്റെ പാപങ്ങൾ നിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഇന്നു മുതൽ പുതിയ ജീവിതത്തിന് എന്നെ ഒരുക്കണമേ. അതിനായി എൻ്റെ ജീവിതം നിന്റെ കരങ്ങളിലേക്ക് തരുന്നുവെന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേട്ട എല്ലാ പ്രേക്ഷകരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, ആ അത്ഭുതകരമായ ദൈവീയ കലവറ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മഹത്വത്തോടെ ധനത്തിനൊത്ത വണ്ണം തീർത്തുന്ന കർത്താവേ, ഈ ദിവസങ്ങളിൽ ജനത്തിന് വേണ്ടി അത്ഭുത പ്രവൃത്തികൾ കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചില ഡോറുകൾ തുറക്കട്ടെ. ജീവിതത്തിൻ്റെ അകത്ത് ശുഭത അനുഭവിക്കാത്ത ചില വ്യക്തികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശുഭത അനുഭവിക്കട്ടെ. യേശുവിനകത്ത് കൽപ്പിക്കുന്ന സന്തോഷപൂർണ്ണമാണ് ചില നിറവുകൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന കൃപയ്ക്കായി സ്വതന്ത്ര
കർത്താവേ, ജോലിയില്ലാത്തവർക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഡോറുകൾ ജോലി തുറക്കട്ടെ, അത് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിവാഹങ്ങൾ യേശുക്രിസ്തുവിനകത്ത് നടക്കട്ടെ, തടസ്സങ്ങൾ യേശുവിനകത്ത് വിട്ടുമാറട്ടെ. വിദേശ യാത്രകൾ തടസ്സപ്പെട്ട് നിൽക്കുന്നവരുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണം. ബിസിനസ് മണ്ഡലങ്ങളുടെ മേൽ ചില കെട്ടുകൾ പൊട്ടി മിറക്കിൾസ് അവിടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങളാൽ ബാധകളാൽ മാറി മാറി ഭാരപ്പെടുന്നവരുണ്ടല്ലോ, കർത്താവ് ഇപ്പോൾ കർത്താവ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ നിൻ്റെ അടിപ്പൊരാൾ സൗഖ്യമുണ്ടെന്ന വചനപ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ മക്കൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്നും ഇപ്പോൾ തന്നെ ഞാൻ കൽപ്പിക്കുന്നു. എല്ലാ തടസ്സങ്ങളും യേശു കർത്താവ് എടുത്തു മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സന്തോഷവും സമാധാനമില്ലാതെ ഈ ശബ്ദം കേൾക്കുന്നവരുടെ പേര് ദൈവത്തിൻ്റെ ദിവ്യമേറിയ സമാധാനം കൊണ്ട് ഈ മിനിറ്റുകളിൽ കർത്താവ് നിറയ്ക്കാൻ പോകുന്നതിനായ സ്തോത്രം. യേശു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അസാധാരണമായി വിടുതലാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്. മറക്കരുത് ഈ ആഴ്ചകളൊന്നും നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കരുത്. പുനലൂരിലേക്ക് കടന്നു വരിക. ഞങ്ങളുടെ വർഷിപ്പ് സെൻ്റർ കടന്നു വന്ന് ആരാധിക്കാം. നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ പ്രേട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രതീക്ഷയോടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ലുക്കിംഗ് ഇൻടു ജീസസ് വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലും ശുശ്രൂഷ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ രോഗത്തിലോ ഭാരത്തിലോ തകർച്ചയിലാണ് കടന്നു വരിക. യേശു ക്രിസ്തു നിങ്ങളെ വിടുവിക്കും. ഉയർത്തിയിടാം ഒന്നാം.